പക്ഷെ മണ്ണിനടിയിലാണ് പ്രശ്നം ഉണ്ടാകുന്നതെങ്കിലും നമ്മളിത് പെട്ടെന്ന് വാടിപ്പോയി കഴിയുമ്പോഴാണ് നമ്മളിതെല്ലാം അറിയുന്നത്. ഇത് നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം ഇതൊരു മൂന്ന് ദിവസമെങ്കിലും ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ തക്കാളി അല്ലെങ്കിൽ പച്ചമുളക്, വഴുതന, ഇതേത് പച്ചക്കറി വിളവാണെങ്കിലും പച്ചക്കറി ഇനമാണെങ്കിലും നമുക്കതിൻ്റെ മുകളിൽ വരുന്ന ഏത് കീടത്തെയും നമുക്ക് കാണാനും അതിനെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് വേണ്ട രീതിയിലുള്ള മരുന്ന് തളിച്ച് അല്ലെങ്കിൽ നമുക്ക് ജൈവ കീടനാശിനി ഉപയോഗിച്ച് നമുക്കിതിനെ ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ മണ്ണിനടിയിലാണ് പ്രശ്നം ഉണ്ടാകുന്നതെങ്കിലോ നമ്മളിത് പെട്ടെന്ന് വാടിപ്പോയി കഴിയുമ്പോഴാണ് നമ്മളിതെല്ലാം അറിയുന്നത്. അപ്പോൾ നമ്മുടെ മണ്ണിനടിയിലുള്ള പ്രധാന പ്രശ്നങ്ങൾ, അതായത് മണ്ണിനടിയിലുള്ള ഒരു ഭീകരൻ തന്നെ ഒളിച്ചിരിപ്പുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഭീകരനെ നമുക്കിന്ന് തുരത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. അപ്പോൾ വീട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് അതിനകത്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാൻ മറക്കണ്ട. കാരണം ഒത്തിരി പേര് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അത് ആ നോട്ടിഫിക്കേഷൻ ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തക്കാളിയിലൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ വാട്ടരോഗം ഉണ്ടാകാറുള്ളത്. നമ്മൾ നന്നായിട്ട് തക്കാളിയൊക്കെ പിടിച്ച് നിൽക്കുന്നതായിരിക്കും, പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും തക്കാളി വാടിപ്പോകുന്നത് കാണാം. അല്ലെങ്കിൽ പച്ചമുളകിന് ആ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്, വഴുതനങ്ങയ്ക്കുണ്ട്, അതുപോലെ തന്നെ പയർ ചെടിയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഇല മഞ്ഞളിച്ച് വാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ മുകളിലുള്ള സാധനങ്ങൾക്കെല്ലാം നമുക്ക് കണ്ടുകൊണ്ട് തന്നെ അതിന് നമ്മുടെ കീടനാശിനി പ്രയോഗം ചെയ്യാൻ പറ്റും. പക്ഷേ മണ്ണിനടിയിലാണെങ്കിൽ നമുക്കതൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. ഇത് പോയി കഴിയുമ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ മണ്ണ് നമ്മൾ കറക്റ്റ് ചെയ്തില്ല എങ്കിൽ മണ്ണിനടിയിലൂടെ ഉള്ള ഈ പുഴുക്കളും കാര്യങ്ങളും, അതായത് വിരകളുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് നിമാവിര എന്ന് പറയുന്ന ഒരു വിര നമുക്ക് ഭയങ്കരമായിട്ട് ശല്യം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് തുരത്താം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ നിമാവിരയുടെ ശല്യം ഭയങ്കര പ്രശ്നമാണ്. ഇത് കൂടുതലും നമ്മുടെ തക്കാളി, പച്ചമുളക്, വഴുതന, പയർ തുടങ്ങിയതിനകത്താണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശൈത്യകാല വിളയായ ക്യാബേജ്, ബീട്രൂട്ട്, കോളിഫ്ലവർ, ഇതിനകത്തെല്ലാം ഇതുണ്ടാകും. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ പച്ചക്കറികളുടെ വേരിൽ, അത് വേര് കൂട് കൂട്ടി അല്ലെങ്കിൽ വേര് തടിച്ചിരിക്കുക അല്ലെങ്കിൽ വേരിൽ മുറിവുണ്ടാക്കിയിട്ട് അതിനകത്ത് വിരയുടെ മുട്ടയിടുക, അങ്ങനെ വിര നമ്മുടെ വേരിനെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയും. അതിന് വെള്ളം വലിച്ചെടുക്കാനും വളം വലിച്ചെടുക്കാനുമുള്ള ശേഷി നഷ്ടപ്പെടുത്തുകയും അങ്ങനെ പൂർണ്ണമായിട്ട് ഇത് ഉണങ്ങിപ്പോകും. കാരണം നമ്മൾ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ നിൽക്കുന്നത് കാണാം, നല്ല കായൊക്കെ പിടിച്ച് തന്ന ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണാം. പക്ഷേ പെട്ടെന്നായിരിക്കും അത് പോകുന്നത്. നമ്മുടെ മണ്ണിൽ എപ്പോഴും ഇതിൻ്റെ വിരയുടെ മുട്ടകളിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യം, പോട്ടിംഗ് മിശ്രമായിട്ട് നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ പോട്ടിംഗ് മിശ്രം തയ്യാറാക്കുമ്പോൾ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കെങ്കിലും ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നമ്മൾ വെച്ച് കഴിഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു രീതി നല്ല ഫലപ്രദമായ ഒന്നാണ്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. നോക്കി, നമ്മുടെ തക്കാളിയിലെല്ലാം ഇപ്പോൾ പൂവായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രായത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മളിതിൻ്റെ തുടക്കം മുതൽ, ഇത് വെച്ച് തുടങ്ങുന്ന സമയം മുതലുള്ള വീഡിയോ നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. ഇത് നല്ല പൂ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ നമ്മുടെ എഗ് അമിനോ ആസിഡോ ഫിഷ് അമിനോ ആസിഡോ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്നത്. ഈ വേപ്പിൻ പിണ്ണാക്ക് വേപ്പെണ്ണ, അതായത് വേപ്പിൻ കുരുവിൽ നിന്ന് വേപ്പെണ്ണ എടുത്തതിന് ശേഷം വരുന്ന വേസ്റ്റാണ്. ഈ വേപ്പിൻ പിണ്ണാക്ക് നല്ല ഒരു കീടനാശിനിയാണ്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ജൈവവളം കൂടെയാണ്. ഈ ജൈവവളവും ജൈവ കീടനാശിനിയും കൂടെ ആയിട്ടുള്ള ഒരേ ഒരു വളം എന്ന് പറയുന്നത് നമ്മുടെ ഈ വേപ്പിൻ പിണ്ണാക്കാണ്. ഇതിനകത്ത് ഇതിൻ്റെ എൻ പി കെ എന്ന് പറയുന്നത് 5:1:1 എന്നുള്ള രീതിയിലാണ്. അതായത് 5% നൈട്രജൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. അതായത് വളർച്ചാഘട്ടങ്ങളിൽ, ചെടിയുടെ വളർച്ചാഘട്ടങ്ങളിൽ ഏറ്റവും നന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നും കൂടെയാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്നത്. ഇത് ഏകദേശം 50 രൂപ റേറ്റാണെന്ന് തോന്നുന്നു ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. ഇത് നമ്മുടെ ഫെർട്ടിലൈസർ ഷോപ്പിലും അല്ലെങ്കിൽ എന്താ മറ്റ് കടകളിലൊക്കെ ഇത് കിട്ടും. ഒരുമാതിരി മിക്ക കടകളിലും ഈ വേപ്പിൻ പിണ്ണാക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ പോട്ടിംഗ് മിശ്രം തയ്യാറാക്കുമ്പോൾ ഒരു പിടി പോട്ടിംഗ് മിശ്രിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചതിന് ശേഷം ഒരു ചെടിയുടെ ആയുസ്സിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ, അതായത് ഒരു ചെടിക്ക് ഒരു പിടി എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തിട്ട് അത് അത്രയും തന്നെ വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് പ്രശ്നക്കാരനാണ്, വെള്ളം കറക്റ്റായിട്ടല്ല എങ്കിൽ ഇത് ചെടി ചിലപ്പോൾ വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്ത് കുഴപ്പമില്ലാന്ന് കണ്ടതിന് ശേഷം മാത്രമേ നമ്മളെല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഒരു 1.5 ലിറ്റർ വെള്ളം
ഒന്നര രണ്ട് ലിറ്റർ വെള്ളമുണ്ട് അതിനകത്തേക്ക് ഒരു പിടി ഇട്ട് വെച്ചു ഇത് നമുക്ക് ഇത്രയും തന്നെ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇത് നമ്മളിങ്ങനെ എടുത്തതിന് ശേഷം ഇതൊരു മൂന്ന് ദിവസമെങ്കിലും ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വരാൻ അനുവദിക്കണം ഇത് ഞാനങ്ങനെ കുതിർത്ത് ഇട്ടിരിക്കുന്നതാണ് ഇത് നമുക്ക് ഇപ്പോൾ ഒരു മഗ് വെള്ളത്തിൽ ഒരു മൂന്നോ നാലോ ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഇതിനെല്ലാം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഈ ബക്കറ്റിലേക്ക് ഈ ബക്കറ്റ് നിറയെ ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ചെടിക്ക് ഒഴിച്ച് നോക്കി അതിന് കുഴപ്പമില്ലാന്ന് കണ്ടതിന് ശേഷം മറ്റു ചെടികൾക്ക് ഒഴിക്കാവുള്ളൂ കാരണം ഇത് ഇതിൻ്റെ അത് കറക്റ്റ് അളവല്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകും കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ഒഴിക്കണം എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ചെടി വാടിപ്പോവാനായിട്ട് ഇടവരും അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഈ ചെടിത്തടം മുഴുവൻ എത്തത്തക്ക രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ അതായത് അത്യാവശ്യം ഒരു ഒന്നര രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും ഒരു ചുവട്ടിൽ എത്തത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കണം അതുപോലെ തന്നെ തക്കാളിക്കുമൊക്കെ നല്ല അതായത് ഇപ്പം നല്ല വേനൽ സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പുതയിട്ട് കൊടുക്കാൻ മറക്കരുത് നമ്മൾ കഴിഞ്ഞ ദിവസം ചാരമിടുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് എല്ലാവരും ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും കാരണം ഈ സമയത്ത് ചാരമൊക്കെ ഇട്ട് കൊടുത്താൽ ഇതെന്ന് നോക്കി ഇപ്പോൾ എല്ലാ ചെടിയും ഈ ചെറിയ ചെടിയാണെങ്കിലും ഇതെല്ലാം മുട്ടും പൂവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വളവുമൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയുടെ വാട്ടർ രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് നമ്മുടെ ഈ സ്യൂഡോമോണസ് എന്ന് പറയുന്നത് ഇതിൻ്റെ വീഡിയോ മാത്രമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം ഇതാണെങ്കിൽ ഒരു 15-20 ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മറ്റ് മാർഗ്ഗങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സീമക്കൊന്ന ഇല ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുന്നതും പോട്ടിംഗ് മിശ്രം തയ്യാറാക്കുമ്പം തന്നെ ഈ സീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുക്കുന്നതൊക്കെ ഈ നിമാവിരികളെ കളയാനായിട്ടുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗ്ഗമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമ്മുടെ ചെടികളെല്ലാം നന്നായിട്ട് വളർന്നു വരികയും അല്ലെങ്കിൽ മണ്ണിലൂടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി നല്ല ആരോഗ്യത്തോടുകൂടി വളരാനായിട്ട് സാധിക്കുകയുള്ളൂ മണ്ണിൽ നന്നായിട്ട് വേര് മണ്ണിലെ പോഷകങ്ങൾ വലിച്ചെടുത്താൽ മാത്രമേ നന്നായിട്ട് ചെടികൾ വളരുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ